ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എല്ലാവരും നോമ്പും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മദീനയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് ഗ്ലിംസസും അതുപോലെ ഇഫ്താറിൻ്റെ വ്ളോഗും രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഞാൻ ഹറമിലെ ക്ലിപ്സ് എല്ലാം കാണിച്ച സമയത്ത് കുറേ പേര് പറഞ്ഞിരുന്നു നമുക്ക് നേരിട്ട് വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെങ്കിലും കാണാൻ സാധിച്ചല്ലോ, അതിന് വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ മദീനയിലത്തതും കൂടെ ഇൻക്ലൂഡ് ആക്കാൻ വിചാരിച്ചത്. ഇത് സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് പോലെ ആക്കണമെന്നൊന്നും വിചാരിച്ചിട്ട് എടുത്തതല്ല. നമുക്കൊരു മെമ്മറി പോലെ എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സാണ് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്, കാരണം ഇനിയിപ്പം എല്ലാവർക്കും നേരിട്ട് വരാനുള്ള ഒരു അവസരം പഠിച്ചുണ്ടാക്കട്ടെ ഇൻഷാല്ലാ. പക്ഷെ അങ്ങനെ കഴിയാത്തവർക്ക് ഇങ്ങനെങ്കിലും കാണാൻ പറ്റുമല്ലോ, ആ ഒരു ഉദ്ദേശമാണ് കേട്ടോ എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടമായിക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഞങ്ങളിപ്പം മക്കയിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ റിയാദ് മക്ക എന്നൊക്കെ ഇങ്ങനെ മാറി മാറി പറഞ്ഞപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ടേനോ റിയാദിലാണോ എവിടെയുള്ളത് എന്ന് കറക്റ്റായിട്ട് പറയാന്. ഞങ്ങൾ മക്കത്താണുള്ളത്, ഉമ്മൻ്റെ ഇപ്പൻ്റെയും കൂടെ മക്കയിലാണുള്ളത്. അപ്പം മക്ക ടു മദീന 450 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഏകദേശം ഒരു 4-4.5 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കുന്നു. ഇനിയിപ്പം നോയിനെ മാറ്റിച്ചു കൊടുക്കാൻ കേട്ടോ. നോയിന് ഇവിടെ എത്തിയതുകൊണ്ട് ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈ ആണല്ലോ, അപ്പോൾ എനിക്ക് നല്ലോണം മോയിസ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഇറങ്ങിക്കുന്നു. ഞാൻ ഉപ്പ, അമ്മ, അനി, അനീസ്ക, മോന് ഇത്ര ആൾക്കാരാണ് കേട്ടോ പോണത്. പിന്നെ എല്ലാവരും കൂടെ പോകുമ്പോൾ നല്ല രസമാണല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലും ഒക്കെ കാണാൻ ഒരുപാടുണ്ട്, അങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കുറേ കാലമായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറയുന്നു കേട്ടോ, എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഈ കാറും ബസ്സും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇത്ര ദൂരം 450 കിലോമീറ്റർ ഒരു 4.5 മണിക്കൂറിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. പണ്ടത്തെ കാലത്ത് നബി മക്ക ടു മദീന പോയിരുന്നത് എത്ര ഇടുങ്ങിയ റൈറ്റുണ്ടാവും. നമ്മളിത് മദ്രസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കഥ പോലെ ആ മക്കയിന്ന് മദീനയിലേക്ക് പോയി, അതൊരു കഥ പോലെ നമുക്ക് വായിച്ച് അറിഞ്ഞിട്ടുള്ളതിനു. പക്ഷേ അത് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ എന്നുള്ളത് മനസ്സിലാവണത്. പോരാത്തതിന് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണല്ലോ. ആ ഒരു കാലത്ത് ഇങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്തും നടന്നൊക്കെ പോകാമെന്ന് പറയുമ്പം എത്രയും ഇടുങ്ങിയറായിട്ടുണ്ടാവും. അതൊക്കെ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നെ അതിനുശേഷം ഇതാ ഇവിടെ പെട്രോൾ സ്റ്റേഷനിൽ എത്തിയതാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ നോമ്പിൻ്റെ മുന്നേ കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കഴിക്കാനുള്ള സ്നാക്സൊക്കെ എടുക്കാൻ പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മാത്രമേ കയ്യിലെടുത്തിട്ടുള്ളൂ. ഇതിങ്ങനെ പോകുന്ന വഴിക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ നമ്മൾ മദീനയിലേക്ക് പോകുമ്പം വരുന്നൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണിത്. നല്ല ഭംഗിയായിട്ടുള്ളതാണ്. ഇവിടെ ഒരു കുഞ്ഞു ന്യൂട്രലിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണ്. എനിക്ക് തോന്നുന്നു ഒരു ബ്രെഡിൽ തേക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ എന്ന്. അത്രയും ടൈനിയാണ്, കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ പിമ്മിയും അനീസ്കിയും ഓരെല്ലാവരും കൂടെ നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ചുറ്റിത്തിരിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണിത്, സൂപ്പർ മാർക്കറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലായിടത്തും വെറുതെ നോക്കി നടക്കുന്നത്. നാട്ടിലാവുന്ന സമയത്ത് വല്ലാതെ മിസ് ചെയ്തതേനോ ഇവിടുത്തെ അൽമറായിൻ്റെ ജ്യൂസും ലെബനും ഒക്കെ. അപ്പോൾ നമ്മളിപ്പം എങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ അത് എടുക്കും കേട്ടോ. ഒന്നെങ്കിൽ ജ്യൂസ് എടുക്കും, അല്ലെങ്കിൽ സ്ട്രോബെറിൻ്റെ ലെബൻ ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ്, അതും എടുക്കലുണ്ട്. പിന്നെ ഇതിങ്ങനെ മത്തൻ്റെ കുരു സൺഫ്ലവർ സീഡൊക്കെ ഉണ്ടല്ലോ, അത് എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാറിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇതും പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് അന്നൊക്കെ വാങ്ങിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫുൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആവാനും പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് വീണ്ടും നമുക്ക് അവിടെ എത്താനുള്ള സമയം കൂടുകയാണല്ലോ. അങ്ങനെ ഇപ്പം നോക്കിയപ്പം ഞങ്ങളവിടെ ലോറിനെങ്കിലും എത്താമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ലോറ് കഴിഞ്ഞ് അസറാകുമ്പോഴത്തേനേ നമുക്ക് എത്താൻ പറ്റുള്ളൂ, കാരണം ഇങ്ങനെ കുറച്ച് ലേറ്റായി പോയി. പിന്നെ റോഡും ആണ്, സിഗ്നൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ലേറ്റായി, ഇനി അസറാകുമ്പോഴത്തേനും എത്താമെന്നാണ് വിചാരിക്കണേ. പിന്നെ ഞാൻ നോയിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു കുറുക്കുണ്ടാക്കിയിട്ട് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്പൂണുള്ള ബോട്ടിലുണ്ടല്ലോ അതിലെടുത്തിട്ടുണ്ടേനി. അങ്ങനെ അത് കാരണമായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓനക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്, എന്നാലും നിർബന്ധിച്ച് കൊടുക്കലുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ കബ്സ ഭയങ്കര ടേസ്റ്റാണ്, അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് രണ്ട് കളറിലുള്ളതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കബ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. നമ്മൾ നാട്ടിലത്തേൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ
അവിടുത്തെ ടേസ്റ്റ് വരുന്നത്. നല്ല രസമാണ്. പിന്നെ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് വേറെ തന്നെ, നമ്മുടെ നാട്ടിലത്തേനേക്കാളും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇവിടെ വരിക. പിന്നെ നോയിനിപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും ഇത്തിരി ഇത്തിരി ആയിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കൂട്ടോ, എല്ലാ ടേസ്റ്റൊന്നും അറിയട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ചിക്കനും ഫിഷും ഒക്കെ നല്ല ഇഷ്ടമാണ്, അത് എത്രയും കഴിച്ചോളും. ഈ ചോറ് ഐറ്റംസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തുപ്പും, ബാക്കിയെല്ലാം ഓന് കഴിക്കും ഇങ്ങനെ ആയിട്ടുള്ള ഐറ്റംസൊക്കെ. പിന്നെ ഇതാ ഞങ്ങളിനി ഇവിടുന്ന് യാത്ര തിരിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അസറിന് മുന്നായിട്ട് തന്നെ മദീനയിലെത്തിയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും വലിയൊരു ഐഡിയ ഇല്ല, അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പം കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടും കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഡ്രസ്സിൻ്റെതായിട്ടും പിന്നെ ഡേറ്റ്സിൻ്റെത് അതുപോലെ ജ്വല്ലറി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ നല്ല ചെറുതായപ്പോഴാണ് മദീനയിലേക്ക് വന്നത്, എനിക്ക് തോന്നുന്നത് 5th or 6th അങ്ങനെ എത്രയോ പഠിക്കുമ്പോഴാണ്. അപ്പം ഇവിടെ കണ്ട ഒരു ഐഡിയ, ഒരു ഓർമ്മ ഒന്നും ഇല്ല കേട്ടോ മനസ്സിൽ. അങ്ങനെ ഞാൻ ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലോണം അലേർട്ടായിട്ട് വേണം കേട്ടോ ഷോപ്പ് ചെയ്യാൻ. കാരണം നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, നമ്മൾ വിചാരിക്കും പുണ്യഭൂമിയല്ലേ, ആൾക്കാരൊക്കെ നല്ലവരാവും, നമ്മളെ ചീറ്റ് ചെയ്യുമൊന്നും ഇല്ലയെന്ന്. പക്ഷേ ഇവർ MRP കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ശ്രദ്ധിച്ച സമയത്താണ് മനസ്സിലായത് അതിലും കൂടുതലാണല്ലോ പ്രൈസ് എന്ന്. അപ്പം നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വാങ്ങുക. അങ്ങനെ ഞങ്ങൾ മസ്ജിദ് നബവിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ വലിയ റഷൊന്നും ഇല്ല കേട്ടോ, നല്ല കാമായിട്ടാണ്, കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷേനോ. നല്ല രസമുണ്ടേനി അവിടെ എത്തിയപ്പം ഈ കൊടകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാവർക്കും അറിയാൻ മതിയാവും, ഇതിങ്ങനെ ക്ലോസ് ആവും തുറക്കുകയും ചെയ്യും കേട്ടോ. രാവിലെ നന്ന രാവിലെ എണീത്ത് തുറക്കുക. ഞങ്ങൾ പണ്ട് വന്ന സമയത്ത് ഇത് തുറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടേനു. അതിങ്ങനെ ഓപ്പണായിട്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ അത് എനിക്ക് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടേനി. പക്ഷേ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നൊന്നുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമേ. പണ്ട് വന്ന സമയത്ത് ഇവിടെ സ്റ്റേ ചെയ്തേനി കേട്ടോ ഞങ്ങൾ. അപ്പം അന്ന് രാവിലെ തന്നെ ഇതിങ്ങനെ തുറന്നു വരുന്നത് കാണിച്ചെന്നേനു ഉപ്പ. പിന്നെ ഇതാ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ പള്ളി കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായിട്ടോ, മോർണിംഗ് കൊണ്ട് ഇവിടേക്കൊക്കെ വരാൻ പറ്റിയില്ല, അൽഹംദുലില്ലാ പഠിച്ചവനോട് നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ തുടങ്ങിയതാണോ എന്നറിയില്ല, ഉള്ളിലേക്ക് കുട്ടികളെ കടത്തി വിടുന്നില്ല. മുന്നത്തെ കാര്യം നമുക്ക് ഓർമ്മയില്ല, ഞാൻ പറയില്ല കുറേ മുന്നേയാണ് ഇവിടെ വന്നിട്ടുണ്ടായത്, അപ്പോൾ ഓർമ്മയില്ല അന്നത്തെ ഇതെന്തേനു എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റൂല കേട്ടോ, പ്രത്യേകിച്ച് ഈ നോയിൻ്റെ പ്രായമുള്ള മക്കളെ. ചെറിയ കുട്ടികളെ തീരെ ഒരു കയറ്റുന്നില്ല, കുറച്ച് വലിപ്പമുള്ള കുട്ടികളെ വരെ ഒരു ഏജ് നോക്കിയിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കടത്തി വിടണത്. അങ്ങനെ ഞാൻ മോനെ എടുത്തിട്ട് ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയിട്ടില്ലേനോ മോനെ, എന്നാലും ഇവിടെ വരെ എത്തിയല്ലോ, അതന്നെ വലിയ കാര്യം. ഉമ്മ ഉള്ളിലേക്ക് പോയതാണ് കേട്ടോ, അതേപോലെ ഉപ്പയും അനീസ്കയും ഒരൊക്കെ ഉള്ളിലേക്ക് പോയിക്കുന്നു. ഞാനും അനിയും കൂടെ ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്നാലും നമുക്ക് നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നോവ് ഇങ്ങനെ ആ ഒരു മുസല്ലയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടത്തി കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഉമ്മ പുറത്ത് വന്നതിന് ശേഷം ഞാൻ മോനമ്മൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിങ്ങനെ ഫുള്ളാവാന്ന് പറയില്ലേ, മനസ്സ് നിറയുക ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ഉണ്ടായിന്. പിന്നെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും അതെല്ലാം ചെയ്ത് നിസ്കാരത്തിന് നമ്മൾ പുറത്ത് തന്നെയേനു. പിന്നെ സംസം ഉണ്ടേനു അവിടെ, സംസം കുടിക്കുകയാണ്. നിസ്കാരത്തിന് ഞങ്ങൾ പുറത്ത് മുസല ഉണ്ടല്ലോ, അവിടെ തന്നെയേനു ഇരുന്നിട്ടുണ്ടായത്. കാരണം മോനകത്ത് കയറ്റാത്ത സ്ഥിതിക്ക് നമുക്കുള്ളിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു മുസല്ലയിൽ തന്നെയാണ് ഞങ്ങൾ നിസ്കരിച്ചിരുന്നത്. പിന്നെ നമ്മൾ കുറച്ചധികം സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കലും എല്ലാം കൂടെ ആയിട്ട് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാരിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അനീസ്കൻ്റെ കാക്ക അവിടെ മദീനത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇക്കാക്കനെ കാണാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടേനി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ അന്ന് അവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടേനു, പക്ഷേ മോൻക്ക് ഇങ്ങനെ ഒരു ജലദോഷത്തിൻ്റെ തുടക്കം ഒക്കെ ഉണ്ടേനി. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് വെറുതെ കുട്ടിക്ക് ഇടങ്ങേറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകുന്നു. ഇൻഷാല്ലാ ഇനിയും പോകാനായിട്ട് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വരാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും പഠിച്ചോണ്ട് ഇങ്ങോട്ട് വരാനുള്ള വിധിയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ സിഗരറ്റ്സ് ആണ് കേട്ടോ. അത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങാണ് തോന്നുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നതായിട്ട് കണ്ട്.
കഴിഞ്ഞ വർഷത്തെ ഇഫ്താറിന് ഞാനിങ്ങനെ റെസിപ്പി തപ്പുന്ന സമയത്ത് ഇത് ഒരു ഹിന്ദി ചാനലിൽ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിനി. പക്ഷേ അതിൽ അവർ പച്ച ചിക്കൻ ഇങ്ങനെ അടിച്ചിട്ട് നമ്മുടെ നഗറ്റ്സൊക്കെ ചെയ്യുന്ന പോലെ ചിക്കൻ അരച്ചെടുത്തിട്ട് അത് ഈ സമൂസ ഷീറ്റ് റോളാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫിൽ ചെയ്ത് പൊയ്ക്കുകയാണല്ലോ ചെയ്യണത്. അപ്പം ചിക്കൻ വേവൂലേ നമ്മൾ ഇങ്ങനെ സംശയം പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനത് ഉണ്ടാക്കിക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എക്കച്ചക്കാവും, അത് കഴിക്കാൻ നമുക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് എന്തും നല്ലപോലെ കുക്കാവണം, എന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ കൂടിയിട്ട് നമുക്കും അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിത് നമ്മളെ കട്ട്ലേറ്റിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് അമ്മ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചോപ്പറിലേക്ക് ഇടുകയാണ്. ഇത് ബ്രസ്റ്റ് പീസ് ഒന്നല്ല കേട്ടോ, ഞാൻ ചിക്കൻ്റെ ലെഗ്സും അങ്ങനെ കുറച്ച് ബാക്കിയുള്ള പീസസ് എല്ലാം കൂടെ എടുത്തിട്ട് വേവിച്ചതേനു. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും പച്ചമുളകും മല്ലിയിലും അത് നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുകയും ചെയ്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നഗറ്റ്സിൻ്റെ ഫില്ലിംഗ് എന്ന്, അതുപോലെ ചെയ്യാനെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുറേ പേര് അങ്ങനെ ചെയ്തിട്ട് സക്സസ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേനു. നമുക്ക് പേഴ്സണലി ഒരു പേടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആക്കണത്. പിന്നെ അതിന് ചിക്കൻ അരച്ചെടുക്കാണ് കേട്ടോ, നല്ല പോലെ ഫൈനായിട്ട് അരയണം. നമ്മൾ സമൂസയിലേക്കൊക്കെ ആക്കുന്ന പോലെ അങ്ങനെ പിച്ചിടല്ല, കുറച്ചും കൂടെ നല്ലോണം അരഞ്ഞോട്ടെ. അങ്ങനെ ചിക്കൻ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്കായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് മല്ലിയില അതെല്ലാം കൂടെ ഇതിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഞാൻ ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ അത് അവിടെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. നേരത്തെ പറഞ്ഞില്ല നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഫില്ലിംഗ് പോലെയാണ് ആക്കുന്നത്. അപ്പോൾ ഒറ്റൊരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അധികം ആവണ്ട. ഇത് കുറച്ച് മസാല മതി നമുക്ക് കുറേ സാധനം ഉണ്ടാക്കാൻ പറ്റും, കാണിച്ചുതരാം ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ അത്യാവശ്യം ഉണ്ടേനു കേട്ടോ, അതും ഉള്ളിയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതാണ്. പിന്നെ ഇനി ഈ പൊട്ടാറ്റോൻ്റെ കൂടെ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽക്ക് പൊടികളായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാട്ട് മസാല അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മസാലാസൊക്കെ ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ഒക്കെ ചേർക്കാം കേട്ടോ. നമുക്കിപ്പം നോമ്പായതുകൊണ്ട് ഭയങ്കര മസാല ഉള്ളതിനേക്കാളും നല്ലത് ഇങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം കുഴച്ചെടുത്താണ്. പിന്നെ ഇതിൽക്കായിട്ട് നമുക്ക് മൈദപ്പൊടിൻ്റെ ഒരു പേസ്റ്റ് ആക്കിയെടുക്കണം. പേസ്റ്റ് എല്ലാം ഒരു വെള്ളം പോലെ ആ ഷീറ്റൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിപ്പയും അനീസ്കിയും എല്ലാവരും ഉണ്ട് കേട്ടോ കിച്ചണിൽ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള അവക്കാഡോ ഇങ്ങനെ സ്കിന്നൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ പഴുപ്പ് ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ ഈ മൈദപ്പൊടിയിൽക്ക് കുറച്ചധികം വെള്ളമൊഴിച്ച് കൊടുക്കുക, എന്നിട്ടൊരു ലൂസായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കുക. നമുക്കത് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ സമൂസ ഷീറ്റിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി മതി. ഇതേപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് രണ്ടായിട്ട് ചെയ്തുകൂടെയെന്ന്, കാരണം ആ ഷീറ്റ് ഇങ്ങനെ കുറേ മടങ്ങി വരുമ്പം അതും കുക്കാവൂലി എന്നുള്ളൊരു പേടിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടാക്കി എടുത്തിരിക്കുന്നു. എന്നിട്ട് കുറച്ച് ഫില്ലിംഗ് എടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ സീക്രറ്റ്സ് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ആക്കിയെടുക്കുക. നേരത്തെ കണ്ടില്ലേ കുറച്ച് ഫില്ലിങ് മതി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരെണ്ണം ആക്കിയെടുക്കാൻ. അപ്പം ഇതിന്ന് ഞാൻ ടോട്ടൽ എനിക്ക് തോന്നുന്ന ഒരു 30 മേലെ സീക്രറ്റ്സ് ഉണ്ടാക്കിയെടുത്തേനു കേട്ടോ, അത്രയും ഉണ്ടേനു ആ ഒരു ഫില്ലിങ്. അങ്ങനെ എല്ലാം ഞാനിപ്പോൾ ഇതാ റെഡി ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ സൈഡിൽ അമ്മ പൊരിക്കാനും തുടങ്ങിയിരിക്കുന്നത്. ഇതിങ്ങനെ ഞാനാക്കുമ്പോൾ തന്നെ അമ്മ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കഴിയുമല്ലോ. പിന്നെ നമുക്ക് ഇന്ന് അധികം പണിയൊന്നുമില്ല, കറി അമ്മ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടേനു. ഇന്ന് നമുക്ക് പത്തിരിയൊന്നുമില്ല കേട്ടോ, നെയ്ച്ചോറാണ്. അപ്പോൾ അതിലേക്ക് കറിയും നെയ്ച്ചോറൊക്കെ അമ്മ ആക്കി വെച്ചിട്ടുണ്ടേനി. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഒരു ഗോൾഡൻ കളർ ആയിക്കോട്ടെ കേട്ടോ, എന്നിട്ട് ഓയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി. പിന്നെ ഇത് പൊരിച്ച പാടെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പം അതൊന്നിങ്ങനെ ക്രിസ്പി വിടും കേട്ടോ. അപ്പം നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് വെച്ചാൽ കുറച്ചധികം സമയം അങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഇതാ ഫുൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. നമ്മളെ താഴെ ഒരു ഫാമിലി ഉണ്ട്, പാകിസ്ഥാനി ഫാമിലി, ഒരു ഉമ്മയും കുട്ടിയും ഇപ്പിയാണ് ഇപ്പൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നുണ്ട്. ഓരും ഇതേപോലെ നമുക്ക് സ്നാക്സൊക്കെ ആക്കി തരലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. നേരെ താഴെ തന്നെ
ഇവിടെ പിന്നെ വേറെ ആരുമില്ല, ഞങ്ങളും ഒരും തന്നെ ഉള്ളൂ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൊടുത്തിട്ട് ഇനി തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം. ഇവിടേക്ക് വേറെ ആരും കയറൂല കേട്ടോ, ഞങ്ങളും ഒരു ഫാമിലി മാത്രമേ ഇങ്ങോട്ടുള്ള എൻട്രൻസ് ഉള്ളൂ. ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ഞാൻ. ഞാൻ നോയിനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോയത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു മോനെ കൊണ്ടുവരണമെന്നൊക്കെ. അങ്ങനെ മോനെയും കൂടെ കൊണ്ടുപോയിട്ട് ഇനി ഇതാ നേരെ മേലേക്ക് കയറിയിന് കേട്ടോ. നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഫേർണിച്ചറൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയിനിങ്ങനെ മുട്ടത്തി എഴയാനൊക്കെ നല്ല സൗകര്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ അവന് മുട്ടത്തുന്നതൊക്കെ നല്ല സ്പീഡായിട്ടുണ്ട്. ആദ്യം മെല്ലെ മെല്ലെ ഏനോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ലെബൻ അടിച്ചിട്ടുണ്ടേനു, നമ്മളെ മോര് ഒക്കെ ചെയ്യുന്ന പോലെ. അങ്ങനെ പച്ചമുളകും കറിവേപ്പിൻ്റെലയും അതെല്ലാം കൂടെ ഇട്ടിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ടേനു കേട്ടോ. നല്ലതാണ് വയറിന്, നോമ്പെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇത് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇനി ടേബിള് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇന്ന് നമ്മളത് വേഗം കഴിഞ്ഞിട്ടുണ്ടേനു കേട്ടോ, നേരത്തെ തന്നെ ആയിട്ടുണ്ടേനി. അങ്ങനെ ഫുൾ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും കൂടെ. അങ്ങനെ ഞങ്ങൾ വിൻഡോൻ്റെ അടുത്ത് പോയിട്ട് ക്ലോക്ക് ടവറും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് ബാങ്ക് കൊടുക്കാമെന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഫ്രൂട്ട്സ്, ആപ്പിൾ, മാങ്ങ, ഓറഞ്ച്, പിന്നെ വത്തക്ക, അങ്ങനെ എല്ലാതും ഉണ്ടേനു. ഉപ്പക്ക് ഫ്രൂട്ട്സ് എന്തായാലും നിർബന്ധം. അപ്പോൾ ഇങ്ങനെ പൊരിച്ചടികളൊക്കെ ഭയങ്കര കുറവാണ് കഴിക്കൽ. പിന്നെ ഉമ്മ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടേനി. അപ്പോൾ അതിങ്ങനെ എല്ലാവരും ഗ്ലാസ്സിലേക്കും ഒഴിച്ചു തരാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പം നമ്മളെല്ലാവരും നല്ല റാഹത്തായി തന്നെ നോമ്പ് തുറന്നിട്ടോ. പിന്നെ ഈ സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടേനി, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇനിയും ഉണ്ടാക്കണമെന്നുണ്ട് ഇൻഷാല്ലാ. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സമൂസയും കട്ട്ലറ്റും കൂടെ ഇങ്ങനെ കോംബോ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഞാൻ ഉണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.